അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിന്റെ ഫ്രണ്ടിലാട്ടോ. അപ്പം വാട്ടർഫാൾസ് ആണെങ്കിൽ അധികം വെള്ളമൊന്നും ഇല്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് മുണ്ടക്കേറ്റിന് കുട്ടിക്കാനം പോകുമ്പം കാണാൻ പറ്റുന്ന നല്ലൊരു വാട്ടർഫാളാണ് മഴയുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കടകളൊക്കെ കാണാൻ കഴിയും. ഒരു വളവിലായിട്ടുള്ള വെള്ളച്ചാട്ടം കേട്ടോ. അപ്പൊ നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, നമുക്ക് എന്തായാലും ഇനി അടുത്ത കാഴ്ചയിലേക്ക് പോവാം. നമ്മൾ ഇനി പോകുന്നത് പരുന്തുംപാറ കാണാനാണ് പോകുന്നത്. ഇനി കുട്ടിക്കാനം ചെന്നിട്ട് വേണം നമുക്ക് പരുന്തുംപാറ പോകാം. അപ്പം നമ്മൾ വളഞ്ഞെങ്ങാനും വാട്ടർഫാൾസൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ കുട്ടിക്കാനം ബെറ്ററായിട്ടുണ്ട്. ഇപ്പോൾ വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കുറേ സ്റ്റാറൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി നിർത്തിയിരിക്കുകയാണ്. നല്ല സ്മൂത്ത് ആട്ടോ വണ്ടി ഓടിക്കാൻ. ഇപ്പോൾ റോട്ടിൽ കൂടെ പോകുമ്പോഴാണെങ്കിൽ വണ്ടിക്കാണെങ്കിൽ ഒരു ചാട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ കേട്ടോ നമ്മൾ അമ്മച്ചിക്കോട്ടാരം പോയത്. നമ്മൾ ഇതാ കുട്ടിക്കാനം ടൗണിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നു. നമ്മളിനി കുട്ടിക്കാനത്ത് നിന്ന് കുമ്മളി റോട്ടിലോട്ട് പോയിട്ട് വേണം പരുന്തുംപാറയിലോട്ട് പോകാൻ വേണ്ടി. നമ്മൾ രാവിലെ വന്ന വഴിയാണ് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വഴി. നമ്മൾ കട്ടപ്പന ഏലപ്പാറയൊക്കെ ഇവിടുന്ന് റൈറ്റ് പോയാൽ കുമ്മളി. വൈകുന്നേരം ആയപ്പോഴത്തേ റോഡൊക്കെ ആണെങ്കിൽ തിരക്കായി തുടങ്ങിയിട്ടോ. അപ്പം നമുക്കിനി ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് വേണം പോവാൻ. ഇപ്പം സ്ഥലം പാമ്പനാറാട്ടോ. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പാമ്പനാറ്. ഇവിടുന്ന് ഇനി ഒരു 7 കിലോമീറ്റർ നമുക്ക് റൈറ്റ് എടുത്ത് പോകണം. ചെമ്പരത്തി നോക്കിയാൽ ചെമ്പരത്തിയിലാണെങ്കിൽ ഇല കാണാൻ മേലെ അത് പൂവും ആണെങ്കിൽ പൂത്ത് നിൽക്കും കേട്ടോ. അപ്പം നമ്മൾ പരുന്തുംപാറ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ഓഫ് റോഡി. പരുന്തുംപാറ വ്യൂ പോയിന്റ് ആണ് ആ കാണുന്നത്. അപ്പം ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ വേറൊരു വ്യൂ ഉണ്ട് കേട്ടോ ആ ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ. നമുക്ക് അവിടെ പോയി ആ വ്യൂ കാണാം. കഴിവതും യാത്ര ചെയ്ത് വരുന്ന സഞ്ചാരികൾ കഴിവതും ഇങ്ങനത്തെ വേസ്റ്റുകളും അതേപോലത്തെ സാധനങ്ങളും ഒന്നും ഇങ്ങനെ വലിച്ചെറിയാതിരിക്കുക കേട്ടോ. ഫ്രണ്ടിലാണെങ്കിൽ കുറേ പിള്ളേരാണെങ്കിൽ പട്ടം പറത്തണം കാണാൻ പറ്റും കേട്ടോ. എൻ്റെ പൊന്നെ ഇവിടെ നോക്കിയിട്ട് തന്നെ തലതിറങ്ങുന്നു. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരുന്ന് സീട്ടൊക്കെ വലിക്കാൻ തോന്നുന്നു. അത് വേസ്റ്റ് വേണം തട്ടിയേക്കുന്നതാണോ. പിന്നെ പരുന്തുംപാറയുടെ പരുന്ത് ആട്ടോ കാണുന്നത്. ഇപ്പം പരുതിൻ്റെ ആ തലയും അതേപോലെ തന്നെ പരുതിൻ്റെ പുറം പിന്നെ ചിറകൊക്കെ ആയിട്ടുള്ള ഭാഗമാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പരുന്തുംപാറ എന്ന് പറയുന്നത്, പരുതിൻ്റെ ഷേപ്പിലായിട്ടുള്ള പാറയായതുകൊണ്ട്. ഇപ്പം നമ്മൾ പരുന്തുംപാറയുടെ മെയിൻ വ്യൂ പോയിൻ്റ് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ നിന്നുള്ള ഒരു വ്യൂ ആട്ടോ ഇത് കേട്ടോ. നല്ല കിടുക്കൻ വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ കൊക്ക കാണാൻ പറ്റും കേട്ടോ. അയ്യോ എന്താ രസമല്ലേ, കണ്ടുകഴിഞ്ഞാൽ ശരിക്കും പേടിയാവും. ഹായ് അടിപൊളി കേട്ടോ. ഇപ്പം നല്ല തണുത്ത കാറ്റാണ്. ഇപ്പം നമുക്ക് പോകേണ്ടത് അതിലേ ഇറങ്ങി അങ്ങനെ അതിലേ പോയിട്ട് അവിടെ ഒരു വഴി കണ്ടോ, ആ വഴിയെ പോയിട്ട് നമുക്ക് ആ പരുന്തിൻ്റെ തല പോലത്തെ ഒരു ഭാഗം കണ്ടോ അവിടെയാണ് ശരിക്കും പോകേണ്ടത്. അപ്പം നമുക്ക് കാണാൻ പറ്റും അവിടെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നത് അവിടെ മുകളിലായിട്ട്. കുറേ പിള്ളേരൊക്കെ ആണെങ്കിൽ മുകളിലാണെങ്കിൽ കുറേ പട്ടമൊക്കെ പറത്തണം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വ്യൂ കാണാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് വ്യൂ കാണാം കേട്ടോ. അതാകുമ്പം വേലിയൊക്കെ ഉണ്ട്, ഫെൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാതെ നിന്ന് അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോഴാണെങ്കിൽ സൺസെറ്റൊക്കെ ആകുമ്പോൾ പോവാണ്. അപ്പം സൂര്യൻ്റെ റൈസൊക്കെ ഉണ്ടോ അന്നിങ്ങനെ താഴേക്ക് നല്ല കിടുക്കനായിട്ട് വന്ന് പതിക്കുന്ന കേട്ടോ.
പരുന്തുംപാറയുടെ മെയിൻ വ്യൂ പോയിന്റ് അവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഈ സൈഡിലൊക്കെയാണെങ്കിൽ ഫുള്ള് കടകൾ കാണാൻ പറ്റും, ചായയും കൂൾ ബാർ അതേപോലെ ബജി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെ കിട്ടും. ഇപ്പം നമ്മുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ പരുന്തിൻ്റെ ആ പാറ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നിൽക്കുന്നതുണ്ടോ വാക്കുവേലാണ്. പിന്നെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇരിക്കാൻ വേണ്ടിയുള്ള ബെഞ്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ബെഞ്ചൊക്കെയാണ് നമുക്കിവിടെ ഈ മലയുടെ സൈഡിൽ കൂടെ ഒക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇവിടെ വരാൻ ബെസ്റ്റ് ടൈം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആട്ടോ. വൈകുന്നേരം ആകുമ്പോൾ വെയിലൊക്കെ മാറിയിട്ട് നല്ല തണുപ്പാണ്. വൈകുന്നേരം വരുവാണെങ്കിൽ ഇപ്പോൾ സമയം 5 മണിയാട്ടോ. ഇപ്പം 5 മണി ആയതുകൊണ്ട് സൺസെറ്റ് ഒക്കെ ആകാൻ പോവാണ്. നല്ല തണുപ്പ് ആട്ടോ, ചൂടുന്ന സംഭവമേ ഇല്ല. നമ്മൾ വന്നത് ഉണ്ടോ ആ മേലത്തെ വഴി കൂടെയാണ് നമ്മൾ വന്നത്. നമ്മൾ കുറച്ച് മുമ്പാണെങ്കിൽ ഇവിടെ ഈ കുറച്ച് മുമ്പാണ് നമ്മൾ വ്യൂ കണ്ടില്ലേ, ആ വ്യൂ കണ്ടത് അവിടെ നിന്നാണ്. നമ്മൾ പിന്നെ ആദ്യം വ്യൂ കണ്ടത് ഉണ്ടോ അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ടോ. നമ്മൾ ആ വ്യൂ പോയിൻ്റ് അവിടെ നിന്നാണ് നമ്മൾ ഈ എൻ്റയർ വൈഡ് വ്യൂ നമ്മൾ കണ്ടത് കേട്ടോ. ണെങ്കിൽ ടൈല് വിരിച്ച വാക്കുവേ കഴിഞ്ഞു. ഇപ്പോൾ കല്ലും കൂട്ടമായിട്ടോ. ഇപ്പം ഈ കല്ലും കൂട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ വേണം നമുക്ക് താഴെ പോകാൻ. താഴെ പോയിട്ട് ആ പരുന്തിൻ്റെ ഷേപ്പുള്ള ആ പാറയുടെ മേലിൽ ചെല്ലാൻ വേണ്ടി നമുക്ക് ഇറങ്ങിപ്പോവാം. കുറച്ച് പാടാണ് കേട്ടോ ഇറങ്ങിപ്പോവാൻ. ഇപ്പോൾ പ്രായമായവരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും. അതേപോലെ ഇറങ്ങിയാൽ മാത്രം പോരല്ലോ, തിരിച്ച് കയറുകയും ചെയ്യട്ടെ. ഇപ്പോൾ താഴെ ഇറങ്ങുകയും അതേപോലെ തിരിച്ച് കയറാൻ പറ്റുന്നവർ മാത്രമാണ് താഴേക്ക് ഇറങ്ങാവുള്ളൂ കേട്ടോ. അതേപോലെ സൂക്ഷിച്ച് ഇറങ്ങണം. പിന്നെ കല്ലും അതേപോലെ മണലും കുഞ്ഞു കുഞ്ഞു കല്ലൊക്കെ ഉണ്ട്, ഇപ്പോൾ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ വീഴുമെന്ന് അറിയാൻ പാടില്ല. പേടിക്കണ്ട, ഞാൻ തന്നെ. നമ്മളിപ്പോൾ പരുന്തിൻ്റെ പാറയടുത്ത് എത്താറായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ടാണെന്നുണ്ടെങ്കിൽ തേയിലത്തോട്ടം കാണാൻ പറ്റും. കുറച്ച് ഏരിയ ഉണ്ടോ തേയിലത്തോട്ടം ഉള്ളൂ. പിന്നെയാണെങ്കിൽ ആ കാണുന്ന അങ്ങ് ദൂരെയായിട്ടുള്ള മലകളെല്ലാം കണ്ടോ, ആ മലകളിലെല്ലാം തേയിലയാട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ പാറ കണ്ടോ, നമ്മുടെ പ്രവീൺ ആണെങ്കിൽ അതിൻ്റെ ടോപ്പ് ഇരിപ്പുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലാണ് എത്തേണ്ടത്. ഇറങ്ങാൻ കുറച്ച് പേടി തോന്നുന്നുണ്ട് എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ 2-3 പ്രാവശ്യം പരുന്തുംപാറ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെയും അങ്ങോട്ട് ഇറങ്ങാൻ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. കുറച്ച് പേടി, ലേശം പേടിയുള്ളതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പം നമ്മളങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് പരുന്തുംപാറയിലെ പരുന്തിൻ്റെ തലയുടെ മേലിലെത്തി നിൽക്കുവാണ്. ഈ ഡ്രോൺ പറത്തും.
ടിപ്പിലായിട്ടൊരു കാറ് കണ്ടോ, ആ കാറ് കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ആദ്യം ഈ താഴത്തെ വ്യൂ പോയിൻ്റ് കണ്ടത് കേട്ടോ. എന്താ രസം. അപ്പം നമ്മുടെ നേരെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒരു വാട്ടർഫാൾ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊക്കെ കുറവാണ്. പരുന്തുംപാറ വരുവാണെന്നുണ്ടെങ്കിൽ ഈ വ്യൂ പോയിന്റ് വന്നിട്ട് ഇങ്ങനെ കിടുക്കനായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കണം കേട്ടോ. അതാണ് പരുന്തുംപാറയിലെ മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. അപ്പം നിങ്ങൾ വരുമ്പം ഈവനിങ് വരുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ രീതിയിൽ ഫോട്ടോയൊക്കെ എടുക്കാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ സൺസെറ്റ് കാണാൻ പറ്റും, നല്ല കിടുക്കൻ വ്യൂ ആണേ കേട്ടോ. വ്യൂ കണ്ടോ, കിട്ടിലും വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാലും കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്, എങ്കിലും ഇവിടെ നമ്മളെത്തി, സംഭവം കൊള്ളാം. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഇപ്പം തന്നെ മഴക്കാരൊക്കെ കയറിയിട്ട് മഴയൊക്കെ ആണെങ്കിൽ ചാരി തുടങ്ങി. നമുക്കിനി പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാം, ഇറങ്ങാനല്ല, നമുക്കിനി പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ മേളിൽ കയറിയിട്ട് വേണം പോകാൻ കേട്ടോ. പരുന്തുംപാറയിലെ പരുന്തിൻ്റെ പാറയുടെ മേളിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പം തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ വാക്കുവയുടെ അവിടെയാണല്ലോ. അപ്പം ആ കാണുന്ന ടോപ്പ് പോയിൻ്റ് വരെ നമുക്ക് എത്തിയിട്ട് വേണം വണ്ടി എടുത്തിയല്ലേ. അതൊരു ഒന്നൊന്നര ടാസ്ക്കാണ്. അയ്യോ അടുത്ത് സമയിപ്പം 6:30 ആയിട്ടോ. പരുന്തുംപാറയെന്ന് യാത്രയൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പം കുമ്പളി തേക്കടിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പം ഇതാണെന്നുണ്ടെങ്കിൽ ഹോം സ്റ്റേ ആട്ടോ, തേക്കടിയിലുള്ള ഹോം സ്റ്റേ ആണ്. കിടുക്കൻ റൂമല്ലേ. ഇപ്പം നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഓൺലൈൻ വഴി കിട്ടിയിരിക്കുന്നത് 450 രൂപയ്ക്കാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ഹോം സ്റ്റേയുടെ പേര് കൈലാഷ് ഹോം സ്റ്റേ എന്നാട്ടോ. അപ്പം വന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും കണ്ട് അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണിയിലെ വ്യൂ നമുക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല, രാത്രി ആയതുകൊണ്ട്. ഇപ്പം നാളെ ആ വ്യൂ ഒക്കെ കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ റേറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറിജിനൽ റേറ്റ് 800, 700, 800 രൂപയ്ക്കാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഓൺലൈനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. നമ്മൾ ഏതിലാണ് ബുക്ക് ചെയ്തത്? മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. വന്നതിൻ്റെ ഒരു ജസ്റ്റ് 1 മണിക്കൂർ മുമ്പാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇപ്പം ലാസ്റ്റ് മിനിറ്റ് ഡീൽ ആയതുകൊണ്ടാണ് നമുക്ക് 450 രൂപയ്ക്ക് കിട്ടിയത് കേട്ടോ. അപ്പം നാളെ നമ്മുടെ തേക്കടി ബോട്ടിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം കാഴ്ചകളൊക്കെ ഇനി ബാക്കി നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.